ഈ വീടിൽ കുത്തിനിറച്ചിട്ടുള്ള ആഡംബരങ്ങളിൽ പ്രധാനപ്പെട്ട നാല് ആഡംബരങ്ങളാണ് ഈ വീടിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് നമുക്ക് പോകാം ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് നോക്കിയാൽ അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഈ വീട്ടിലെ ആഡംബരം കുത്തിനിറച്ചിട്ടുള്ളതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ആഡംബരമാണ് ഈ തിയേറ്റർ യൂട്ടിലിറ്റി ഏരിയയിൽ നിന്ന് ഓപ്പൺ ടെറസിലേക്കും അവിടെ ഒരു ജിമ്മും ആണ് ഫസ്റ്റ് ഫ്ലോറിലായിട്ടുള്ളത് എല്ലാവർക്കും മെട്രോലാൻഡ് റിയൽറ്റേഴ്സിൻ്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ ഹലോ നമസ്കാരം മെട്രോലാൻഡ് റിയൽറ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വീട് വാങ്ങാൻ തയ്യാറെടുക്കുകയാണോ നിങ്ങൾ ബഡ്ജറ്റിനിണങ്ങിയ ഒരു വീട് വാങ്ങാൻ ഒരു പ്രൊഫഷണൽ പ്രോപ്പർട്ടി ഡീലറെ അന്വേഷിക്കുകയാണോ നിങ്ങൾ എങ്കിൽ ഇനി ഒട്ടും സമയം കളയേണ്ട പെർഫെക്റ്റ് വീട് വാങ്ങാം മെട്രോലാൻഡ് റിയൽറ്റേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിസിറ്റ് ചെയ്യുക കൊച്ചി നഗരത്തിനകത്ത് ഒരു വലിയ വീട് ഒരു ലക്ഷറി വീട് നിങ്ങൾ നോക്കുന്നുണ്ടോ എങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇനി നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം നമുക്കിവിടെ മതിലിൽ നിന്ന് തുടങ്ങാം ഇവിടെ ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്ത് ഡിസൈൻ ചെയ്ത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ സ്ക്വയർ റാഡിൽ ഗ്രില്ല് വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെയും ടെക്സ്ചർ വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഈ ഭാഗത്തായി ഒരു ഫോൾഡിംഗ് ഗേറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ ടെക്സ്ചർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെയും ഗ്രില്ല് വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇതാണ് ഫോൾഡിംഗ് ഗേറ്റ് നടന്ന് വീട്ടിലേക്ക് കയറുന്നതിനായി ഒരു ഫോൾഡിംഗ് ഗേറ്റ് വെച്ചിട്ടുണ്ട് ഈ ഭാഗത്തായി ഒരു സ്ലൈഡിംഗ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഏതൊരു വാഹനങ്ങൾക്കും ഉള്ളിലേക്ക് കയറി വരാവുന്ന വലിയ ഒരു ഫോൾഡിംഗ് ഗേറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ വീടിൻ്റെ നിർമ്മാണം ഇന്നാണ് പൂർത്തീകരിച്ചത് അതിനാൽ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കോമ്പൗണ്ടിനകത്തേക്ക് കയറി വന്നാൽ മുറ്റം ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ച് മനോഹരമാക്കിയിട്ടുള്ളതും ഇതിനിടയിലായി ആർട്ടിഫിഷ്യൽ ഗ്രാസ് പിടിപ്പിക്കാനുള്ളതുമാണ് ഈ ഭാഗത്തായി ഗാർഡൻ വർക്കുകൾ ചെയ്തു വച്ചിട്ടുണ്ട് വളരെ മനോഹരമായിരിക്കുന്നു ഇവിടെയും ഗാർഡൻ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഈ ഭാഗത്തായി മൂന്ന് പാളിയുടെ തേക്കിൽ പണി തീർത്തിട്ടുള്ള മനോഹരമായ ജനലുകളാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഈ വീടിൻ്റെ കാർ പോർച്ചിൻ്റെ സ്ഥാനം രണ്ട് വാഹനങ്ങൾക്ക് രണ്ട് ഇനോവ ഒരേ ടൈമിൽ പാർക്ക് ചെയ്യാൻ കഴിയുന്ന വലിയ വിശാലമായ ഒരു പാർക്കിംഗ് കവേർഡ് പാർക്കിംഗ് ആണ് ഇത് കൂടാതെ ഒന്നോ രണ്ടോ വാഹനങ്ങൾക്ക് ഇവിടെയും പാർക്ക് ചെയ്യാൻ സാധിക്കും മതിലുകളുടെ പില്ലറുകളിലെല്ലാം തന്നെ ഫാൻസി ലൈറ്റുകൾ പിടിപ്പിച്ച് മനോഹരമാക്കി വച്ചിട്ടുണ്ട് ഈ ഭാഗത്തായി ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായി
വളരെ ഭംഗിയുള്ള ഒരു ഗാർഡൻ ആണ് ഇതിന്റെ ഈ ഗാർഡൻ മുകളിലായി ഈ ഭാഗത്തെ ഗ്ലാസ് വർക്കുകൾ ചെയ്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് മൂന്ന് പാളിയുടെ വലുപ്പമുള്ള ജനലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ വീടിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് നമുക്ക് പോകാം വളരെ മനോഹരമായ ഒരു സ്വിമ്മിംഗ് പൂൾ ആണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇങ്ങോട്ട് വരൂ ഈ സ്വിമ്മിംഗ് പൂളിന്റെ വീതി 360 നീളം 720 ഇതിന്റെ ഡെപ്ത് 5 അടിയാണ് കൊടുത്തിട്ടുള്ളത് സ്വിമ്മിംഗ് പൂളിന്റെ ഈ സൈഡിൽ ഗ്രിൽ വർക്കുകൾ കവർ ചെയ്ത് നല്ല ഉയരത്തിൽ കവർ ചെയ്ത് വെച്ചിട്ടുള്ളതുമാണ് ഈ വീടിന്റെ ഈ ഭാഗത്തായി ഏതൊരു കാലാവസ്ഥയിലും വറ്റാത്ത ശുദ്ധജലം കിട്ടുന്ന ഒരു കിണറും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തും ബാംഗ്ലൂർ സ്റ്റോൺ കൊടുത്ത് മുറ്റം ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് വീടിന്റെ പിൻവശം ഇവിടെ മെറ്റൽ പാകി ഭംഗിയാക്കിയിട്ടുണ്ട് കുറച്ച് ക്ലീനിംഗ് വർക്കുകൾ ബാക്കിയുള്ളതിനാൽ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വീടിന്റെ മുൻഭാഗത്തായി കയറി വരുമ്പോൾ ഗ്രാനൈറ്റ് വിരിച്ച വിശാലമായ ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഏതൊരു വീടിന്റെയും ആദ്യത്തെ അട്രാക്ഷൻ ആ വീടിന്റെ ഫ്രണ്ട് ഡോറ് തന്നെയാണ് തേക്കിൽ പണി തീർത്തിട്ടുള്ള അതിമനോഹരമായ ഒരു സിംഗിൾ ഡോറാണ് ഇത് നല്ല വീതിയുള്ള കട്ടിലയും നല്ല ക്വാളിറ്റിയുള്ള കൊത്തുപണികളാൽ പോളിഷ് വർക്കുകൾ ചെയ്തിട്ടുള്ള അതിമനോഹരമായ ഒരു ഫ്രണ്ട് ഡോറ് തന്നെയാണ് ഇത് ഈ വീടിൻ്റെ ഡോറിൻ്റെ ഹൈറ്റും ജനലുകളുടെ ഹൈറ്റും എല്ലാം തന്നെ 8 അടി ഉയരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് വീടിനകത്തേക്ക് കയറി ചെന്നാൽ മനോഹരമായ ഗ്രാനൈറ്റ് വിരിച്ച 2 സ്റ്റെപ്പുകൾ കൊടുത്ത് ഈ ഭാഗത്തായി ഒരു ഭംഗിയുള്ള ഒരു ലിവിംഗ് ഏരിയ നമുക്ക് കാണാൻ സാധിക്കും മുകളിൽ സീലിംഗ് വർക്കുകൾ ചെയ്ത് LED ലൈറ്റുകളെല്ലാം കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുള്ളതും ഈ ഭാഗത്ത് ഗ്ലാസ് വർക്കുകൾ ചെയ്ത് 8 അടി ഉയരത്തിലുള്ള ഗ്ലാസ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തും 8 അടി ഉയരത്തിലുള്ള ഗ്ലാസ് കവർ ചെയ്ത് ഈ ഭാഗത്ത് 3 ജനലുകൾ കൊടുത്ത് 3 പാളിയുടെ ജനലുകളാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഇതാണ് TV യൂണിറ്റിൻ്റെ സ്ഥാനം TV യൂണിറ്റിൻ്റെ താഴെയായി 2 ഡ്രോ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ ഡൈനിങ് കം ഫാമിലി ലിവിംഗ് ഏരിയയാണ് ഈ കാണുന്നത് വളരെ വലുപ്പമുള്ള വളരെ വിശാലമായ ഒരു ഏരിയ കൂടിയാണ് വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായി 8 അടി ഉയരത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള അതിവിശാലമായ ഒരു ഗ്ലാസ് വർക്കും ഈ ഭാഗത്തായി 2 പാളിയുടെ സിംഗിൾ ജനലും ഈ ഭാഗത്തും 2 പാളിയുടെ സിംഗിൾ ജനലുകൾ കൊടുത്തിട്ടുണ്ട് മുകളിൽ സീലിംഗ് വർക്കുകൾ ചെയ്ത് LED ലൈറ്റുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട് ഫാനുകളെല്ലാം തന്നെ ആറ്റംബർഗിൻ്റെ ഫാനുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് ക്രോക്കറി ഷെൽഫാണത് ഗ്ലാസ് വർക്കുകളെല്ലാം ചെയ്ത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ക്രോക്കറി ഷെൽഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെ സ്റ്റോറേജ്
സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് ഏരിയ ഇവിടെ ഉണ്ട്. ഇതാണ് വാഷ് ഏരിയ. വാഷ് ഏരിയയുടെ സ്ഥാനം ഇവിടെയാണ്. വളരെ മനോഹരമായ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഷ് ഏരിയ കൂടിയാണ്. ഈ ഭാഗത്തായി ഒരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പൂജാമുറിയുടെ സ്ഥാനം. ഇവിടെയായിട്ട് ഇതിന് താഴെയായിട്ട് നമുക്ക് ഇൻവെർട്ടർ വയ്ക്കുന്നതിനുള്ള ഒരു സംവിധാനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളൊരു ഏരിയയാണ്. താഴത്തെ നിലയിലെ ആദ്യത്തെ ഫസ്റ്റ് ബെഡ്റൂമാണിത്. കിങ് സൈസിലുള്ള ഒരു കോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇരു സൈഡുകളിലും സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂം ഒരു മാസ്റ്റർ ബെഡ്റൂമിനേക്കാൾ വലുപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. അതിമനോഹരമായ ഒരു ബെഡ്റൂമാണ്. ഈ കോട്ടിൻ്റെ ഇരു സൈഡുകളിലും ടേബിളുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ പ്ലഗ് പോയിൻ്റുകളും കൊടുത്തിട്ടുണ്ട്. ഈ ബെഡിൻ്റെ ഇരു സൈഡുകളിലും ലൈറ്റുകൾ കൊടുത്ത് നല്ല പ്രകാശപൂരിതമാക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തായി ഒരു സിംഗിൾ പാളിയിലുള്ള ഒരു ജനലും ആ സൈഡിൽ അതേപോലെ ഒരു സിംഗിൾ പാളിയിലുള്ള ഒരു ജനലും. ഈ ഭാഗത്തായി മൂന്ന് പാളിയിലുള്ള ഒരു ജനലുമാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കി വച്ചിട്ടുള്ള ഒരു ബെഡ്റൂം കൂടിയാണ് ഇത്. മുകളിൽ ഇരു സൈഡുകളിലും ഫാൻസി ലൈറ്റുകൾ, ബ്രാൻഡഡ് ആയിട്ടുള്ള ഫാൻസി ലൈറ്റുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. വിശാലമായ അതിമനോഹരമായ ഒരു വാർഡ്രോബ് ആണ് ഈ ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്നത്. 8 അടി ഉയരത്തിലുള്ള വാർഡ്രോബാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ജനലുകളും വാതിലുകളും 8 അടി ഉയരത്തിലേതുപോലെ തന്നെ വാർഡ്രോബുകളും 8 അടിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്ലൈഡിംഗ് ഡോറാണ് ഇതിനെ പിടിപ്പിച്ചിരിക്കുന്നത്. ഇരു സൈഡുകളിലും സ്ലൈഡിംഗ് ഡോറുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. വൈറ്റ് കളർ കൊടുത്ത് വളരെ കളർഫുള്ളാക്കി നല്ല മനോഹരമാക്കി വച്ചിട്ടുണ്ട്. വാർഡ്രോബിൻ്റെ ഈ അരികിലായി ഒരു കമ്പ്യൂട്ടർ ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് പോകാം. ഇതാണ് ഡ്രസ്സിംഗ് ഏരിയ. ഇവിടെയും സ്റ്റോറേജ് ഏരിയ നിറയെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ കൊടുത്തിട്ടുണ്ട്, താഴെ ഈ ഭാഗത്തായും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മിറർ, വലിയ നീളമുള്ള ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ വാഷ്റൂം. ഈ വീടിൻ്റെ എല്ലാ ബാത്ത് ഫിറ്റിംഗ്സും കോളാറും ജാഗ്വാറുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഈ വീടിൻ്റെ രണ്ടാമത്തെ മാസ്റ്റർ ബെഡ്റൂം അല്ല, അതിലും വലിയൊരു ബെഡ്റൂം. കിങ് സൈസിലുള്ള ഒരു കോട്ടാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇരു സൈഡുകളിലും സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ കോട്ടിൻ്റെ ഇരു സൈഡുകളിലും ഫാൻസി ലൈറ്റുകൾ കൊടുത്ത് ഭംഗിയാക്കി പ്രകാശപൂരിതമാക്കിയിട്ടുണ്ട്. ഈ കോട്ടിൻ്റെ ഇരു സൈഡുകളിലും സിംഗിൾ പാളിയിലുള്ള അതിമനോഹരമായ രണ്ട് ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്തായി മൂന്ന് പാളിയിലുള്ള ജനലും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി 8 അടി ഉയരത്തിലുള്ള അതി വലുപ്പമുള്ള ഒരു
വാർഡ്രോബാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഈ ബെഡ്റൂമിലെ ഒരു കമ്പ്യൂട്ടർ ടേബിൾ. അതിൻ്റെ സ്ഥാനം ഇവിടെയാണ്. ഇവിടെയും ഒരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. മുകളിൽ സീലിംഗ് വർക്കുകൾ ചെയ്ത് എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്ത് അതിമനോഹരമാക്കിയിട്ടുണ്ട്. കൂടാതെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഫാനും ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ സൈസിലുള്ള ഒരു മിറർ കൊടുത്ത് അതിനിടയിൽ സ്റ്റോറേജ് ഏരിയ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം സാധനങ്ങളെല്ലാം വയ്ക്കാവുന്ന ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. വലിയ വലിപ്പത്തിലുള്ള ഒരു വെന്റിലേറ്റർ അവിടെ കൊടുത്തിട്ടുണ്ട്. ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം തന്നെ കോളാറും ജാഗ്വാറുമാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സുന്ദര ഭവനത്തിൻ്റെ കിച്ചൺ ഒന്ന് നമുക്ക് കാണാം. ഈ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് നാനോ വൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു അൾട്രാ മോഡേൺ കിച്ചനാണ്. ഇത് ഫേബറിൻ്റെ ഒരു ചിമ്മിനിയാണ് കൊടുത്തിട്ടുള്ളത്. അതും ഫേബറിൻ്റെ തന്നെയാണ്. സ്റ്റൗവും കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് ഏരിയയാണത്. മുകൾ ഭാഗത്തും ധാരാളം സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ളതാണ്. ഈ ഭാഗത്തും സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സിങ്കിൻ്റെ സ്ഥാനം. ഈ മനോഹരമായ മോഡുലാർ കിച്ചണിൽ നിറയെ പ്ലഗ് പോയിൻ്റുകൾ കൊടുത്തിട്ടുണ്ട്. വളരെ കോർട്ട്യാർഡിൻ്റെ നേരെ മുൻപിലായിട്ടാണ് ഈ അൾട്രാ മോഡൽ കിച്ചൺ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ വുഡ് പാനൽ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി ഈ കിച്ചൺ അല്ല, ഇതിൽ കൂടുതൽ സൗകര്യമാണ് നിങ്ങൾക്ക് വേണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് മറ്റൊരു കിച്ചണിലേക്ക് പോവാം. ഇതാണ് സെക്കൻഡ് കിച്ചൺ. ഈ കിച്ചൺ സ്ത്രീകൾ വന്നു കണ്ടാൽ തീർച്ചയായും ഇഷ്ടപ്പെടാതിരിക്കുന്ന പ്രശ്നമില്ല. ഇത്രയും നല്ല കിച്ചൺ സ്വപ്നങ്ങളിൽ മാത്രം. ഇതിലും ധാരാളം സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായി കൊച്ചു കൊച്ചു ജനലുകൾ, 6 ജനലുകളാണ്, 6 പാളിയുടെ ജനലുകളാണ് കൊച്ചു കൊച്ചു ജനലുകൾ കൊടുത്തിട്ടുള്ളത്. ഈ ലക്ഷറി വീടിൻ്റെ താഴത്തെ നിലയിൽ ഒരു ലിവിംഗ് ഏരിയയും ഒരു ഡൈനിങ് ഏരിയയും 2 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു കിച്ചണും ഒരു സെക്കൻഡ് കിച്ചണും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ സ്വിമ്മിംഗ് പൂൾ കഴിഞ്ഞാൽ 2-ാമത്തെ ഒരു ഹൈലൈറ്റ് ഏരിയയാണ് ഈ ഏരിയ. ഇതാണ് ഈ വീടിൻ്റെ കോർട്ട്യാർഡ് ഏരിയ. ഗാർഡൻ സെറ്റ് ചെയ്ത് മനോഹരമാക്കി വച്ചിട്ടുള്ളതും മുകളിൽ നിന്ന് വെളിച്ചം ലഭിക്കുന്നതിന് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഏരിയയും ചുമരിൽ ടൈലുകൾ ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുള്ളതും ആയ ഒരു ഭംഗിയുള്ള ഒരു സ്ഥലം കൂടിയാണ്. മുകളിലത്തെ നിലയിലേക്ക് പോകുന്നതിനായി സ്റ്റെപ്പുകളിൽ വുഡ് വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ളതും ഗ്രിൽ റോഡ് കൊണ്ട് പിടിപ്പിച്ചിട്ടുള്ള ഒരു ഗ്രില്ലും ഇവിടെ നിന്ന്
മുകളിലേക്ക് വുഡിന്റെ ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുള്ളതും മുകളിലേക്ക് കടന്നു വന്നാൽ വലിയ വിശാലമായ ഒരു അപ്പർ ലിവിംഗ് ഏരിയയും അപ്പർ ലിവിംഗ് ഏരിയയിൽ പ്രകാശമാനമാക്കുന്നതിന് എൽഇഡി ലൈറ്റുകൾ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുള്ള ഒരു സീലിംഗ് വർക്കുകളും ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ കോട്ടയാടിന്റെ ഏരിയയിൽ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മുകളിൽ ഗ്ലാസ് വർക്കുകൾ ചെയ്തിട്ടുള്ളതും ചുമരുകളിൽ ടൈൽ പിടിപ്പിച്ച് ഭംഗിയാക്കിയിട്ടുള്ളതുമായ അതിമനോഹരമായ ഒരു കോട്ടയാടാണ് ഇത് കോട്ടയാടിന്റെ ഈ ഭാഗത്തായി വുഡ് വർക്കുകൾ ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു ഹാൻഡ് റെയിലും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായി ഓരോ പാളിയുടെ രണ്ട് ജനലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് മുകളിലത്തെ നിലയിൽ അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് ആദ്യത്തെ ബെഡ്റൂം അതായത് മൂന്നാമത്തെ ബെഡ്റൂം കിങ് സൈസ് കോട്ടാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഇവിടെ ധാരാളം സ്റ്റോറേജ് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ ആ ഭാഗത്തായും സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ കോട്ടിൻ്റെ ഇരുഭാഗങ്ങളിലായി ഫാൻസി ലൈറ്റുകൾ പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഭാഗത്തായി ഒരു സിംഗിൾ പാളിയിലുള്ള ഒരു ജനലും അതിൻ്റെ മറുവശത്ത് ഒരു സിംഗിൾ പാളിയിലുള്ള ജനലും കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായി മൂന്ന് പാളിയിലുള്ള ഒരു ജനലും ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ 8 അടി ഉയരത്തിലുള്ള ഒരു മനോഹരമായ ഒരു വാർഡ്രോബ് ഈ റൂമിലും കൊടുത്തിട്ടുണ്ട് ഇതാണ് കമ്പ്യൂട്ടർ ടേബിളിൻ്റെ സ്ഥാനം ഇവിടെയും സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ളതാണ് ഈ ഭാഗത്തായി ഒരു മിറർ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് വലുപ്പമുള്ള ഒരു മിററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിനടിയിലായി സ്റ്റോറേജ് ഏരിയയും ഒരു ടേബിൾ ഏരിയയും കൊടുത്തിട്ടുണ്ട് മുകളിൽ സീലിംഗ് വർക്കുകൾ ചെയ്ത് LED ലൈറ്റുകൾ കൊടുത്ത് മിന്നിത്തിളങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും കൂടാതെ ഈ ഭാഗത്തായി ഒരു അലങ്കാര ലൈറ്റുകൾ പിടിപ്പിച്ചിട്ടുള്ളതുമാണ് ആ ഭാഗത്ത് അതുപോലെ തന്നെ ഒന്ന് പിടിപ്പിച്ചിട്ടുണ്ട് ഈ റൂമിൻ്റെ വാഷ്റൂം ഇതാണ് മുകളിൽ നല്ല വലുപ്പമുള്ള ഒരു വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് എല്ലാ ബാത്റൂം ഫിറ്റിംഗ്സും ബ്രാൻഡഡ് ആയിട്ടുള്ള കോളറാണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട് ആഞ്ഞിൽ ഈ ഡോറിൻ്റെ ബാത്റൂം ഡോറ് പോലും ആഞ്ഞിലിയിൽ പണി തീർത്ത് മനോഹരമാക്കി നല്ല വെയിറ്റോട് കൂടിയിട്ടുള്ള നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള ഒറിജിനൽ പീസാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇവിടെയും കിങ് സൈസ് കോട്ടാണ് കൊടുത്തിരിക്കുന്നത് ധാരാളം സ്റ്റോറേജ് ഏരിയ ഈ സൈഡിലുമുണ്ട് ആ സൈഡിലുമുണ്ട് ഈ വീടിന്റെ പ്രകാശം പരത്തുന്ന ഒരു ജനലാണ് ഈ കാണുന്നത് ഈ കോട്ടിന്റെ മറു സൈഡിലും ഒരു സിംഗിൾ പാളിയിലുള്ള ഒരു ജനൽ അവിടെയും കാണാൻ സാധിക്കും ഇതാണ് നമുക്ക് ഈ റൂമിലേക്ക് കൂടുതൽ പ്രകാശം തരുന്ന മറ്റൊരു ജനലുകൾ മൂന്ന് ജനലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്തായി വാർഡ്രോബിന്റെ സ്ഥാനം 8 അടി ഉയരത്തിലാണ് ഈ വാർഡ്രോബ് സ്ഥാപിച്ചിരിക്കുന്നത് നിറയെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ഇതിനകത്തുണ്ട് ഈ ഭാഗത്തും അതുപോലെ തന്നെ സ്റ്റോറേജ് ഏരിയ നമുക്ക് കാണാൻ സാധിക്കും ഈ വാർഡ്രോബിന്റെ ഈ ഭാഗത്തായി ഒരു കമ്പ്യൂട്ടർ ടേബിൾ പിടിപ്പിച്ചിട്ടുണ്ട് മുകളിൽ ഒരു സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഈ റൂമിന്റെ ഡ്രസ്സിംഗ് ഏരിയ ഇതാണ് ഇവിടെ വലിയൊരു
ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു ഹോം തിയേറ്റർ അല്ല ഒരു മിനി തിയേറ്റർ തന്നെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു ഹോം തിയേറ്റർ അല്ല ഷേണൈസുമല്ല അതുക്കും മേലെ ഈ വീടിൻ്റെ കുത്തി നിറച്ചിട്ടുള്ള ലക്ഷറി ഐറ്റംസിൽ ഒന്നാണ് ഈ തിയേറ്റർ ഈ വീട്ടിൽ ആഡംബരങ്ങൾ കുത്തി നിറച്ചിട്ടുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ ആ ആഡംബരങ്ങളിൽ ഒരു മെയിൻ ആഡംബരമാണ് ഈ കാണുന്നത് ഇതൊരു തിയേറ്ററാണ് എന്നാൽ സിനിമ തിയേറ്ററിലല്ല ഇതൊരു വീട്ടിലാണ് ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് നോക്കിയാൽ അതിമനോഹരമായ കാഴ്ചയാണ് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ഓപ്പൺ ടെറസ് ഏരിയയാണ് ഇത് സീലിംഗ് ചെയ്ത് മുകളിൽ സീൽ ചെയ്തിട്ടുണ്ട് ഇവിടെ ഗ്രില്ല് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം താഴെ ടൈൽ വർക്കുകൾ ചെയ്ത് മനോഹരമായി വച്ചിട്ടുണ്ട് ഒരു യൂട്ടിലിറ്റി ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ നിന്ന് മുകളിലേക്ക് പോയാൽ ഓപ്പൺ ടെറസ് ജിം സ്റ്റോറേജ് ഏരിയ വാട്ടർ ടാങ്ക് എല്ലാം അവിടെയുണ്ട് ഇതാണ് ഈ വീടിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോർ ഇവിടെ കുറേ ഓപ്പൺ ഏരിയ ഉണ്ട് ഈ ഭാഗത്തായി ഒരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ജിമ്മിൻ്റെ സ്ഥാനം ഇവിടെ എന്തെങ്കിലും സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നതിനുള്ള ഒരു ഏരിയ കൂടിയാണിത് ഓപ്പൺ ടെറസിൻ്റെ ഈ ഭാഗത്തായി ഒരു 1000 ലിറ്ററിൻ്റെ വാട്ടർ സോഴ്സിന് വേണ്ടിയിട്ട് ഒരു ടാങ്ക് ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് ഓപ്പൺ ടെറസിൻ്റെ ഈ ഭാഗത്തായി ഡ്രസ് വർക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ ഇവിടെയുമുണ്ട് ഒരുപാട് സ്റ്റോറേജ് ഏരിയ ഉണ്ട് ഈ വീടിൻ്റെ മുകൾ ഭാഗത്തായി ഒരു അപ്പർ ലിവിംഗ് ഏരിയയും 2 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു ഹോം തിയേറ്ററും ഒരു യൂട്ടിലിറ്റി ഏരിയയും യൂട്ടിലിറ്റി ഏരിയയിൽ നിന്ന് ഓപ്പൺ ടെറസിലേക്കും അവിടെ ഒരു ജിമ്മും ആണ് ഫസ്റ്റ് ഫ്ലോറിലായിട്ടുള്ളത് ഈ വീടിൽ കുത്തി നിറച്ചിട്ടുള്ള ആഡംബരങ്ങളിൽ പ്രധാനപ്പെട്ട 4 ആഡംബരങ്ങളാണ് അതിലൊന്ന് സ്വിമ്മിംഗ് പൂൾ 2 ജിമ്മ് 3 ഹോം തിയേറ്റർ 4 കോട്ടയാട് പ്രവാസികൾക്ക് നാട്ടിലൊരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് ഇത് വലിയ ഒരു അവസരം തന്നെയാണ് പ്രവാസികൾക്കും നാട്ടിലുള്ളവർക്കും താമസത്തിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും വളരെ അനുയോജ്യമായ ഒരു വീട് കൂടിയാണ് ഇത് ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലുമാണ് ഈ സുന്ദര ലക്ഷറി ഭവനം സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ പരിസരത്തായി സ്കൂൾ ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ മാർക്കറ്റ്
ബസ് സ്റ്റോപ്പ് ബാങ്ക് എല്ലാം തന്നെ ഈ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. 9 സെൻറ് സ്ഥലത്ത് 3500 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും 2 കിച്ചണും ഒരു ജിമ്മും ഒരു ഹോം തിയേറ്ററും അടങ്ങുന്ന ഈ വീടിനെ ഉടമ ചോദിക്കുന്ന വില 2,10,00,000 രൂപയാണ്. ഈ വീട് നിങ്ങൾക്കും സ്വന്തമാക്കാവുന്നതാണ്. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ മറ്റൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ടെങ്കിലും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പേജ് ഫോളോ ചെയ്യുക, വിസിറ്റ് ചെയ്യുക. നമസ്കാരം.